പോയിട്ടുണ്ടല്ലേ. അങ്ങനൊന്നുമില്ല. രുക് ജാവോ. ഗൂർഖയാണെന്ന് തോന്നുന്നു. മഞ്ഞണി മാമലയിൽ നിന്നൊരു മഞ്ഞ ഗൂർഖ. ഒരു ഗൂർഖയുടെ വില എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങൾ നിങ്ങൾ ആരാ? മേ റാംസിംഗ് കാ ബേട്ടാ ഭീം സിംഗ് ഹൂ ഹേ ഓ ഹൈ ഓഹോ. അതിനെന്താ തെളിവ്? നന്നായിട്ടുണ്ട്. കുറച്ചുകൂടെ അഭ്യാസമൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ സമയമില്ല, പോട്ടെ. നിക്കട അവിടെ. കോൺട്രാക്ടർ സി പി നായർ. റോഡ് ടാറിടിയിലും കൊണ്ട് ഒരു കോൺട്രാക്ടർക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാനൊക്കെ ഇഷ്ടാ ഇഷ്ടാ ഇഷ്ടം തന്നെ ആലോചിച്ചൊക്കെ ഇഷ്ടാ. ഇയാള് അതെ, ഞാൻ തന്നെ ആ പഴയ കോൺട്രാക്ടർ സി പി. എവിടെയോ എവിടെയോ കണ്ടതുപോലുണ്ട്. അതെ സി പി ബായ്. ഓ ഹം സബ്കോ ഭൂൽ ഗയാ. വേണ്ട വേണ്ട, അവനെ കൊണ്ട് കത്തി ഊരിക്കരുത്. ഊരിയപ്പിനെ ചോര കാണാതെ തിരിച്ചു വെക്കില്ല. ആഹാ, ഇവൻ മാറി ഇന്ന് ഞാൻ. ഇവള് പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ബാസ്കിങ് പഠിക്കാൻ ടൈം കിട്ടാത്തതിൻ്റെയും ഹാർലിക്സ് കുപ്പിയുടെയും ഒരു കഥയുണ്ടായിരുന്നു. കയ്യൂക്കിൻ്റെ ബലത്തിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊരാളോട് ചോദിക്കണം. ആരോടാ? ദാ കാണ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആ ശബ്ദം കേട്ടോ, ഐശ്വര്യത്തിന്റെ സൈറൻ മുഴങ്ങുന്ന പോലുണ്ട്. ഈ കുഞ്ഞു പിള്ളേർക്ക് വരെ ഞങ്ങളെയൊക്കെ കണ്ടാ അറിയാമല്ലോ. ഞങ്ങളെയൊക്കെ മറന്നിട്ടാണോ നീ നിന്നെ തന്നെ കണ്ടെത്താനുള്ള യാത്ര പോകുന്നത്? വന്ന വഴി മറക്കരുത് ലാലേ, കഷ്ടം. ഒരു ലേലുവല്ലും ഇല്ല, വന്ന വഴിയൊന്നും ഞാൻ മറന്നിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഈ സൈക്കിളിൽ തന്നെ പുറപ്പെട്ടത്. ഇവർക്കൊക്കെ എന്നും ആ സിനിമകളിൽ തന്നെ ജീവിക്കാം. എനിക്ക് മുന്നോട്ട് പോയല്ലേ പറ്റൂ. ദേ ആർ ഓൾ ഇൻ ദ റിയൽ ലൈഫ് ബട്ട് ഐ ആം ഇൻ ദ റിയൽ ലൈഫ്. ശരി ശരി, നിങ്ങൾ പൊയ്ക്കോ. ലാലേട്ടാ, എന്താ ഇപ്പൊ ഇങ്ങനത്തെ സിനിമയിലൊന്നും അഭിനയിക്കാത്തെ? കാലം മാറുകയല്ലേ മോളെ. പഴയ പോലത്തെ ഫോണുകൾ ഇപ്പൊ കിട്ടാറുണ്ടോ? ടി വിയോ വാഹനമോ പഴയ പോലെയാണോ? എന്തിന്, വായുവും വെള്ളവും പോലും പഴയ പോലെ അല്ലല്ലോ. മാറ്റം, അതിനെ നമുക്ക് ആർക്കും മാറ്റാൻ കഴിയില്ല. സീരിയസ് ആയിട്ടും? ഹേയ്, ചുമ്മാ എല്ലാം ഒരു തമാശയല്ലേ. വെറുതെ ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞു തന്നെയുള്ളൂ.